ഇപ്പം നമ്മൾ സ്ട്രഗിൾസിനെ കുറിച്ച് പറയുമ്പോൾ, സ്ട്രഗിൾ കഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് പടം ഓണാകത്തില്ല, അത് റിലീസ് ചെയ്യാൻ പോകുന്നു, അന്നത്തെ ഒരു ഫീൽ എന്തായിരുന്നു? ഇത്രയും സ്ട്രഗിള്, പുച്ഛം, ആൾക്കാരുടെ കളിയാക്കല്, ഇതെല്ലാം കേട്ടിട്ട് നാളെ രാവിലെ 10 മണിക്ക് ഫസ്റ്റ് ഷോ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി തന്നെ എനിക്ക് ആ ഫീൽ ഇപ്പോഴും എനിക്കറിയാം എന്തായിരുന്നു മൈൻഡ് സെറ്റ് എന്നുള്ളത്. കാരണം ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ പക്ഷേ ഒരു പക്ഷേ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ സാധാരണക്കാരൻ ഉറപ്പായിട്ടും ചിന്തിച്ചിട്ടുണ്ടോ ഒരു സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് മുഖം കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലവർക്ക് ഡയറക്ഷൻ ആയിരിക്കാം, ചിലവർക്ക് എഴുത്തായിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ ക്യാമറ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഒരു പക്ഷെ അവർ പറയാൻ പോലും പറഞ്ഞാൽ പോലും കളിയാക്കൽ പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് പറയാത്തത്, അതുകൊണ്ടാണ് ഇവർ പറയാതിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള, അതായത് അത്തരത്തിലുള്ള ആളുകൾ എങ്ങനെ കയറി വരും എന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ള ആളുകളോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ആ ഒരു ഫേസിൽ കടന്നു വന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടിയിരുന്നത് സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ചില പ്രോജക്ട്സുകളൊക്കെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ ഒരു വർക്കിന് വിളിച്ചിട്ട് ഞാൻ ലൊക്കേഷനോട്ട് പോകാൻ വേണ്ടി ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ബ്രോ അത് ആ ക്യാരക്ടറിന്ന് മാറി, അത് പ്രൊഡ്യൂസറിൻ്റെ ഒരു റിലേറ്റീവിന് പോയി. നമ്മൾ ആ സമയത്ത് ഇത്രയും ആശിച്ച് പ്രതീക്ഷിച്ച് അങ്ങനെ പല ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ തുടക്ക സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും, പക്ഷെ ഇതെന്താണിത്, നമുക്ക് ഇട്ടിട്ട് പോകേണ്ട അവസ്ഥയാണോ എന്നാണോക്കുള്ള. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ ഫേസിൽ, എൻ്റെ മനസ്സിൽ വരുന്ന രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന് എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും. കാരണം പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല സമയത്ത് ഒരു ഓഡിഷൻ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ അലിഗറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ബസ്സിന് കയറും, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ 6:30 മറ്റേ ഇൻ്റർസിറ്റിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ തലേ ദിവസം പറയും, മമ്മി നാളെ ഒരു ഓഡിഷൻ ഉണ്ട് അപ്പോൾ ഞാൻ രാവിലെ പോകും. പക്ഷെ ഞാനിപ്പോൾ 4 മണിക്ക് എണീറ്റ് ഞാൻ 4 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്ത് എനിക്കുള്ള ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്, ഞാൻ ആ ബസ്സിൽ കയറി വീടിൻ്റെ മുമ്പിൽ കൂടെ പോണതുവരെ അവരിങ്ങനെ നോക്കി നിൽക്കും. അവർക്ക് ഞാൻ സിനിമാ നടനായി കാണണം എന്നുള്ള ആഗ്രഹമല്ല, പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കാന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ പല ഇൻസിഡൻസിലും ഞാനിങ്ങനെ വീണ് പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് ഇവരുടെ മുഖമാണ്, അവർ കാത്തിരിക്കുന്ന മുഖങ്ങൾ. അപ്പോൾ അതിനേക്കാളും വലിയ ഇൻസ്പിറേഷൻ നമുക്ക് വേറെ ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ റോജി ഇവിടെ കുഴപ്പമില്ല. ഇപ്പം നമുക്കിപ്പോൾ എല്ലാവരും ഫേസ് ചെയ്ത മെയിൻ സംഭവം എന്താ, നമ്മൊരു ആക്ടറായി അല്ലെങ്കിൽ ഒരു ഡിറക്ടറായി സിനിമയുടെ പുറകെ ഇറങ്ങുകയാണെങ്കിൽ അവനവൻ്റെ ജീവിതം തുലയ്ക്കുക എന്നുള്ള പോയിന്റാണ്. കാരണം അവൻ സക്സസ്ഫുള്ളായി ഇവനെ, ഈ ആക്ടറിനെ അല്ലെങ്കിൽ ഈ ഡിറക്ടറിനെ കണ്ടിന്യൂസ്ലി പടങ്ങൾ കിട്ടുമെന്ന നിലയിൽ മാത്രമേ ആൾക്കാർ സമ്മതിക്കത്തുള്ളൂ ഒരു സക്സസ്ഫുൾ ആളായെന്ന് പറയത്തുള്ളൂ. അപ്പം ഈ പറയുന്ന ഈ നമ്മുടെ ആ സമയം വരെ ഈ പൈസയാണ് കാര്യം. ശരി, അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് സെൻസർ ബോ. എന്താ കാരണം എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ ഞാൻ കാണുന്ന സമയത്താണെങ്കിൽ പോലും സെൻസർ ബോ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമ നമ്മുടെ പാഷനാണ്, ഭയങ്കര സ്വപ്നമൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഗോഡ് ഫാദറോ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്ന് നമ്മൾ തോന്നുന്ന പോയിന്റിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയതുകൊണ്ട് പ്രൊഫഷണൽ ലൈഫ് ഒരിക്കലും തുലച്ച് കളയാതെ അതുമായി മുന്നോട്ട് പോയി ആ ഒരു ജോലി നിലനിർത്തിക്കൊണ്ട് സിനിമ ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കുടുംബവും പട്ടിണിയാവില്ല. രണ്ട് സൈഡ് ഞാൻ പോയതുകൊണ്ടിട്ട് എനിക്ക് അറിയാൻ പറ്റും. അറിയാലോ, ഈ പറഞ്ഞത് ഞാൻ പല ഓഡിഷനിൽ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കൾ ഒരു സ്റ്റേജായി വിട്ടിട്ട് പോകാൻ, കാരണം അവർക്ക് അവരുടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ വണ്ടിക്കാശ് നമുക്ക് വണ്ടിക്കാശ് പോലും ഉണ്ടാവത്തില്ല. അപ്പം എനിക്ക് ആ കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവാനാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഏരീസ് ഗ്രൂപ്പിലാണ്. റോജിനെ അറിയാം, റോജിനോടെ മുൻ എംപ്ലോയി ആയിരുന്നു നമ്മുടെ CEO സോൻ റോയ് സാർ. പുള്ളി അത്രയും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അന്നും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ജോലി ഇട്ടിട്ട് പോകാണ്ട് ജോലിയോടൊപ്പം തന്നെ കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ളത്. അതെനിക്ക് വളരെ വളരെ അല്ല, സോൺ സാർ പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഭയങ്കര സ്പെഷ്യൽ കെയർ എപ്പോഴും കിട്ടും. ക്രിയേറ്റിവിറ്റി ആണോ ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം, അതിനകത്ത് ഒരു പ്രശ്നമില്ല. എത്ര നാളും ലീവ് എടുക്കുക. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഒരു പക്ഷേ സാർ സപ്പോർട്ട് ചെയ്തിട്ട് എത്രയോ ആക്ടേഴ്സ് അവിടെ. നമ്മുടെ അവിടെ ഇപ്പം ഈ അവിടുത്തെ കാക്കനോട് ഓഫീസിൽ ഞാൻ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ തമാശക്ക് പറയുന്നുണ്ട്, അവിടെ പോയിട്ട് കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സിനിമാക്കാരനെ തല വീഴും. അവിടെ ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, മ്യൂസീഷ്യൻസ് ഉണ്ട്,
സപ്പോർട്ടിംഗ് സിസ്റ്റം വലുതാണ്. അപ്പം നമ്മൾ പറഞ്ഞത് കാര്യം അതിൻ്റെ ഈ സിനിമ നോക്കുന്നതൊന്നും തെറ്റില്ല, പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു ജോലിയും കൂടി വേണം. കാരണം നമ്മുടെ ചിലവും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വീട്ടുകാരും നാളെ ഒരിക്കലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ബാധ്യത എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം എനിക്കിപ്പം ജോബ് ഓഫേഴ്സ് വന്നപ്പോഴും വേറെ ഓഫേഴ്സ് വന്നപ്പോഴും ഞാൻ എപ്പോഴും നോക്കിയത് എനിക്ക് എവിടെ ഏത് ജോബ് നിന്നാൽ അല്ലെങ്കിൽ എവിടെ നിന്നാൽ എനിക്ക് എൻ്റെ സിനിമ പാഷനും കൂടി പെർസ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയറമെൻ്റ് എന്നത് ഏരിസ് ഗ്രൂപ്പ് തന്നെയാണ്, സോൺ റോയ് സാർ തന്നെ. അപ്പോൾ അതെല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഇപ്പം നമ്മൾ സ്ട്രഗിൾസിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രഗിൾ കഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് പടം ഓണാകത്തില്ല, അത് റിലീസ് ചെയ്യാൻ പോകുന്നു, അത് ആ അന്നത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിലത്തെ ഒരു നാളെ പടം റിലീസാണ്, ഇത്രയും സ്ട്രഗിള്, പുച്ഛം, ആൾക്കാരുടെ കളിയാക്കൽ, ഇതെല്ലാം കേട്ടിട്ട് നാളെ ഫസ്റ്റ്, നാളെ രാവിലെ 10 മണിക്ക് ഫസ്റ്റ് ഷോ ആണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി തന്നെ എനിക്ക് ആ ഫീൽ ഇപ്പോഴും എനിക്കറിയാം എന്തായിരുന്നു മൈൻഡ് സെറ്റ് എന്നുള്ളത്. കാരണം ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എൻ്റെ പടം ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ കാണണം. അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് മുഖങ്ങൾ നമുക്ക് ആ മൊണ്ടാഷ് പോലെ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, ഒരുപാട് സെറ്റ് ബാക്ക്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സക്സസ് എന്ന് തന്നെ പറയാം. മൂവി ഇപ്പോൾ എത്രമാത്രം ഓടിയുന്നോ കാര്യങ്ങളോ അല്ല, നമ്മൾ ഇത്രയും നാളത്തെ ഓട്ടത്തിന് ശേഷം ഫസ്റ്റ് മൂവി തിയേറ്ററിൽ റിലീസായെന്നുള്ളത്, അത് നമുക്ക് മാത്രമേ ആ ഫീൽ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. ഈ ഒരു ഫീൽഡിൽ കടന്നു പോയവർക്ക് മാത്രമേ അത് എനിക്ക് തോന്നുന്നു മനസ്സിലാവത്തുള്ളത്. മറ്റേ ഇത് ഇത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ പറയണം. ഈ നമ്മളിപ്പം ഇത് ഒരു പടം ചെയ്തിറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നെഗറ്റീവ് കമൻസും ഒരു സാധനമുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ്, എന്തായാലും ഒരു പോസിറ്റീവ് വന്നാൽ എന്തായാലും 10 നെഗറ്റീവ് ഉറപ്പായിട്ടും വരും. ഇപ്പോഴും സോഷ്യൽ മീഡിയ കാലമായിട്ട് നമ്മൾ സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനെ വലിച്ചു കയറി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് ബോദർ ചെയ്യാറുണ്ട് ആസ് എൻ ആക്ടർ? സത്യം പറഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ ഒരു സ്ട്രഗിളിങ് ഫേസ് എന്നെ പഠിപ്പിച്ച കാര്യം അത്, നമുക്ക് വേണ്ടി ആരും ഒന്നും എവിടെ എടുത്തു വെച്ചിട്ടില്ല, ഒന്നും ഇതാരും നമുക്ക് തന്നു. നമ്മൾ അത്രയും നാളിൻ്റെ പിന്നാലെ ആഗ്രഹം കൊണ്ട് ഓടി നടന്ന് എത്തിപ്പെട്ടൊരു സ്ഥലമാണ്. അതെ, നമുക്ക് മറ്റേ എന്താ പറയുക, കല്ലും മുള്ളൊക്കെയുള്ള വഴികളിലൂടെ നടന്നിട്ട് തന്നെ വന്നതാണ്. എനിക്കപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു നെഗറ്റീവ് ആയിട്ടൊന്നും വീണ് പോകുന്നൊരു സാഹചര്യമില്ല. ഞാനിപ്പോൾ അത്രേ ഓടി പിന്നെ എന്നെ തന്നെ ഞാൻ മോൾഡ് ചെയ്തെടുത്തു. സൈക്കോളജി പരമായിട്ടൊരു കാര്യമുണ്ട് ജുബി, അതായത് നമുക്ക് നമ്മൾ ഒരാളെ നോക്കി ഒരു എന്തിനു കാര്യത്തിൽ കുറ്റം പറഞ്ഞാൽ, അതായത് ഇപ്പോൾ സ്റ്റേജിൽ കയറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പെർഫോമൻസ് കാണിക്കുന്നത് നമ്മൾ സ്റ്റേജിന് മുന്നിലിരുന്ന് നമ്മൾ കൂവുകയോ കളിയാക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് ഒരിക്കലും ആ ചെയ്ത വ്യക്തിക്ക് ഒരിക്കലും സ്റ്റേജിൽ കയറാൻ പറ്റില്ല. ഇതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും ഇങ്ങ ഇപ്പോൾ നല്ലൊരു എഴുത്തിട്ടു അല്ലെങ്കിൽ ഏതൊരു സിനിമയിൽ അഭിനയിച്ചു, ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് ആഗ്രഹം ഉണ്ടായി കാണാനിരിക്കും. അതുകൊണ്ടാണ് ഇവർ ഇത്ര അതുകൊണ്ടാണ് അവർ ആ പോയിന്റിലോട്ട് ശ്രദ്ധിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഇവർക്ക് കളിയാക്കേണ്ട ആവശ്യമില്ല, എന്തിന് കളിയാക്കണം? ഇവർക്ക് ഒന്നിങ്ങനെ സാധിക്കാതെ പോയ വിഷയമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ല, മാനസികമായിട്ട് അവർക്ക് പറ്റുന്നില്ല, ഇത്രയേ ഉള്ളൂ. നമ്മളൊരാൾ കളിയാക്കിയാൽ നമുക്കൊരിക്കലും ആ കാര്യം ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആളുകളെ നമുക്ക് ആ പോസിറ്റിവിറ്റി തിരിച്ചു കിട്ടും. പക്ഷേ ഇത് ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അവർ ആക്ച്വലി നമുക്ക് എന്താ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഭിനയിച്ച സിനിമേനെ പറ്റി നെഗറ്റീവ് പറഞ്ഞു കരുതി, നമുക്ക് എന്താ ആക്ച്വലി സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. 10 ആൾക്കാർ ആ കമൻറ്റ് കാണുന്നല്ലാതെ അതിന് കൂടുതൽ റീച്ച് കിട്ടുന്നല്ലാതെ, പക്ഷേ കമൻറ്റ് ഇടുന്നവരുടെ ഏറ്റവും പ്രശ്നം അവർ തന്നെ നെഗറ്റീവ് പോകും. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അത്രയും ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് കമൻറ്റിലൊക്കെ വീണു പോയി കഴിഞ്ഞാൽ അതിനെ നേരങ്ങളുള്ളൂ. ഈ പറഞ്ഞ സോക്കോണ്ട് സൂപ്പർ സ്റ്റാർസും ഡെയിലി എത്രയോ ഇതിൽ ഈ പറഞ്ഞ പോലെ ആളുകളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. എന്റർടൈൻമെന്റ് വാർത്തകൾക്കും സിനിമാലോക വിശേഷങ്ങൾക്കും ABC സിനി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.